വാഹനവിപണി പഴയ വാഹനവിപണി ആയിരിക്കും, പക്ഷെ റോയൽ എൻഫീൽഡ് പഴയ റോയൽ എൻഫീൽഡ് അല്ല. കാരണം റോയൽ എൻഫീൽഡ് കോണ്ടിനെന്റൽ ജി ടി 650 ആണ്. അതെ, ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് റോയൽ എൻഫീൽഡ് കോണ്ടിനെന്റൽ ജി ടി 650യുടെ വിശേഷം. ആദ്യം തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ വിലയിലേക്ക് വരാം. ഈ വാഹനത്തിൻ്റെ എക്സ് ഷോറൂം പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 300,000 രൂപ മുതലാണ്. ഈ ഡോക്ടർ മേഹം എന്ന ഈ കളറിന് ഓൺ റോഡ് പ്രൈസ് വന്നിരിക്കുന്നത് 370,000 രൂപയാണ്. ബ്ലാക്ക് മാജിക്, വെഞ്ചൂര ബ്ലൂ, മിസ്റ്റർ ക്ലീൻ, ഡോക്ടർ മേഹം, ഐസ് ക്വീൻ എന്നീ 5 നിറങ്ങളിലാണ് ഈ വാഹനം എത്തുന്നത്. ട്വിൻ ക്രേഡിൽ ട്യൂബുല സ്റ്റീൽ ഫ്രെയിമാണ് ഈ വാഹനത്തിന് വരുന്നത്. റെട്രോ സ്റ്റൈൽ നിലനിർത്തിക്കൊണ്ട് റൗണ്ട് ഷേപ്പിലുള്ള ഹാലജൻ ഹെഡ്ലൈറ്റാണ് ഈ വാഹനത്തിന് വരുന്നത്. ഹാലജൻ ഇൻഡിക്കേറ്റർ ലൈറ്റുകളാണ് ഈ വാഹനത്തിന് കൊടുത്തിരിക്കുന്നത്. 648 cc എയർ ഓയിൽ കൂൾഡ് പാരലൽ ട്വിൻ എഞ്ചിനാണ് ഈ വാഹനത്തിന് വരുന്നത്. ഡ്യുവൽ ചാനൽ ABS ആണ് ഈ വാഹനത്തിന് വരുന്നത്. 36-spoke അലൂമിനിയം അലോയ് റിംസ് ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ടെയിൽ ലാമ്പ് ഹാലജൻ ആണ്, അതേപോലെ തന്നെ പുറകിലത്തെ ഇൻഡിക്കേറ്ററും ഹാലജൻ ലൈറ്റുകളാണ്. ഈ വാഹനത്തിന് നല്ല പവർഫുൾ ആയിട്ടുള്ള ഡ്യുവൽ എക്സോസ്റ്റ് ആണ് വരുന്നത്. നമുക്കിനി ഈ വാഹനത്തിൻ്റെ എക്സോസ് സൗണ്ട് ജസ്റ്റ് ഒന്ന് നോക്കാം. ഒരു മിനി LED സ്ക്രീനോട് കൂടിയ ട്വിൻ പോഡ് റെട്രോ സ്റ്റൈൽ അനലോഗ് RPM മീറ്ററും അനലോഗ് സ്പീഡോമീറ്ററുമാണ് ഈ വാഹനത്തിന് വരുന്നത്. മിഡ് ലെവൽ ക്ലിപ്പ് ഓൺ ഹാൻഡിൽ ബാർ ആണ് ഈ വാഹനത്തിന് വരുന്നത്. ഈ വാഹനത്തിൻ്റെ റൈഡിംഗ് പോസ്റ്റർ വളരെ കംഫർട്ടബിൾ ആണ്. 174 mm ആണ് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഇനി നമുക്ക് ഈ വാഹനം ജസ്റ്റ് ഒന്ന് ഓട്ടിച്ചുകൊണ്ട് അതിൻ്റെ ആ ഒരു ഫീലും അതിൻ്റെ ഒരു പവറും നോക്കാം. ഈ വാഹനത്തിന് നല്ലൊരു ഇനീഷ്യൽ പവർ ഡെലിവറി ഉണ്ട്. ഈ വാഹനത്തിൻ്റെ ഹാൻഡിൽ ബാറി വൈബ്രേഷനോ കാര്യങ്ങളോ ഒന്നും ഇല്ല. നല്ല കംഫോർട്ടബിളായി തന്നെ ഈ വാഹനം ഓട്ടിക്കാൻ പറ്റുന്നുണ്ട്. ലോങ് റൈഡൊക്കെ സുഖമായിട്ട് പോകാൻ പറ്റും. ഇതൊരു ഫ്യൂൽ ഇഞ്ചക്റ്റഡ് 6-speed 4-stroke വണ്ടിയാണ്. ഈ വാഹനത്തിന് പവർ 47 BHP 7,750 RPMലും മാക്സിമം ടോർക്ക് 52 Nm 5,250 RPMലുമാണ്. ഈ വാഹനത്തിൻ്റെ കമ്പനി ക്ലെയിംഡ് മൈലേജ് 27 km/L ആണ്. ഈ വാഹനം ഓഫ് റോഡിങ്ങിനും പറ്റിയൊരു വാഹനമാണ്. നമുക്ക് ഓഫ് റോഡ്, അത്യാവശ്യം ഓഫ് റോഡൊക്കെ സുഖമായിട്ട് തന്നെ കൊണ്ടുപോകാൻ പറ്റും. ഹിമാലയനൊക്കെ പോലെ അത്രയും ആ ഒരു റേഞ്ചിൽ വന്നില്ലെങ്കിലും അത്യാവശ്യം ഓഫ് റോഡൊക്കെ സുഖമായിട്ട് ഈ വാഹനത്തിന് നമുക്ക് പോകാൻ പറ്റും. അപ്പം ഇനി നമുക്ക് ഈ വാഹനത്തിൻ്റെ ഉടമയോട് തന്നെ ചോദിക്കാം ഈ വാഹനം എടുക്കാനുണ്ടായ കാരണവും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. ചേട്ടാ, ഈ വണ്ടി എന്തുകൊണ്ടാണ് എടുത്തത്? ഈ വണ്ടി എടുക്കാനുണ്ടായ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിൽ എനിക്കൊരു നേക്കറ്റിനോട് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളായിരുന്നു. ഞാൻ നേക്കറ്റ് ബൈക്സിനോട്, കിറ്റ് ബൈക്സിനോട് അത്ര താല്പര്യം പണ്ടേ എനിക്കില്ലായിരുന്നു. അങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ ബെനലി എടുക്കണമെന്നൊരാഗ്രഹമായിട്ടിരുന്നതാണ്. പക്ഷേ പെട്ടെന്നുണ്ടായ ചില എന്താ ബെൻലിയുടെ പുതിയ ലോഞ്ച് വന്നു, BS6 വന്നപ്പോഴത്തേക്ക് അവർ സെയിൽസ് കുറച്ചു, അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയി. അങ്ങനെ ഞാൻ പെട്ടെന്ന് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ സജഷൻ കൊണ്ട് ചുമ്മാ റോയൽ എൻഫീൽഡിൽ പോയിട്ട് ഒരു ടെസ്റ്റ് റൈഡ് ചെയ്തതാണ്. ഇതും ടെസ്റ്റ് റൈഡ് ചെയ്തു, അതിൻ്റെ കൂടെ നമ്മുടെ ഇൻ്റർസെപ്റ്ററും ടെസ്റ്റ് റൈഡ് ചെയ്തു. എല്ലാവർക്കും ഉണ്ടാകുന്ന ഒരു രണ്ട് കൺഫ്യൂഷൻ ആയിരുന്നു, എന്താ പറയുക, ഇൻ്റർസെപ്റ്റർ വേണോ GT വേണോ എന്നുള്ളത്. പക്ഷേ ഇത് ഞാൻ ഓടിച്ച് നോക്കിയപ്പം GT ആയിട്ട് കമ്പയർ ചെയ്തപ്പോൾ എന്താ പറയുക, അവർ അഗ്രസീവ്നെസ് ഇടുന്നില്ല. എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ട GT-യോടാണ്. എല്ലാവരും കുറേ ഡ്രോബാക്സ് ഒക്കെ പറയുന്നുണ്ട് ഇതിനെപ്പറ്റി. ഹാൻഡിങ് പോസ്റ്റർ പ്രശ്നമാണ്, കയ്യിലൊരു പെയിൻ ഉണ്ടാവും, അങ്ങനെ ചെറിയ ഡ്രോബാക്സ് ഒക്കെ പറയുന്നുണ്ട്. പക്ഷേ പേഴ്സണലി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാര്യം ആദ്യം ഉണ്ടായ ചെറിയ ആ ഒരു പെയിനും കാര്യങ്ങളും ഒക്കെ നമ്മളായിട്ട് അഡ്ജസ്റ്റഡ് ആയപ്പോഴത്തേക്ക് അങ്ങ് മാറി. കുറച്ച് നമ്മുടെ റൈഡിങ് കുറച്ച് കോംപ്രമൈസ് ഒക്കെ വരുത്തേണ്ട ഒരു വണ്ടിയാണിത്. പിന്നെ നമ്മുടെ ഹീറ്റിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 650 cc ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ഹീറ്റിംഗ് ഉണ്ടാവും. പക്ഷേ അത്രയ്ക്ക് പ്രശ്നമായിട്ട് തോന്നുന്നില്ല. കാര്യം നമ്മുടെ 600 cc മുകളിലുള്ള എല്ലാ വണ്ടിക്കും ഹീറ്റിംഗ് വരുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ പവർ എന്ന് വെച്ച് കഴിഞ്ഞാൽ തരുന്ന കോൺഫിഡൻസ് അപാരമാണ് കേട്ടോ. കാര്യം
എന്താ പറയുക, നമ്മൾ 650 cc എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലുള്ള വണ്ടികളായിട്ടൊന്നും കമ്പയർ ചെയ്യാനായിട്ടില്ല ഈ വണ്ടി. മാക്സിമം ഒരു 390 ആ ഒരു ലെവൽ വരെ നമുക്ക് കമ്പയർ ചെയ്യാം. ഡ്യൂക്കിൻ്റെ 390 ഇപ്പോൾ എല്ലാവർക്കും അറിയാവുന്ന വണ്ടിയാണല്ലോ. അതുമായിട്ട് നമ്മൾ ഇനീഷ്യൽ ഒരു ഡ്രിഫ്റ്റ് വെച്ച് കഴിഞ്ഞാൽ 390 പിടിച്ച് നിൽക്കും. ആ ഒരു പവറാണ് ഇതിനുള്ളത്. പിന്നെന്താ പറയുക, പിന്നെ ഇതിൻ്റെ റൈഡിംഗ് പോസ്റ്റർ ടോക്ക്, ഏത് ഗിയറിലാണെങ്കിലും നമുക്ക് വണ്ടി സുഖമായിട്ട് എടുത്തിട്ട് പോകാൻ കഴിയും. ഇപ്പോൾ നമുക്ക് ആ ഒരു ഗിയറിൻ്റെ ഡൗൺ ഷിഫ്റ്റോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഭയങ്കരമായിട്ട് ചെയ്യേണ്ട കാര്യമില്ല. ഇപ്പോൾ ഹൈവേ ഓവർടേക്കിംഗ് ആയാലും നമ്മൾ സാധാ ഒരു വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഫോർത്തിൽ ഇട്ടേക്കുവാണെങ്കിൽ നമ്മൾ ഡൗൺ ചെയ്യേണ്ട ആവശ്യം വരും തേർഡിലേക്ക്. ഇതിന് അങ്ങനെ ഒരു പ്രശ്നമല്ല. നമ്മൾ ഇനീഷ്യൽ കൊടുക്കുന്ന ഏത് ഗിയറാണോ നമ്മൾ ആക്സലറേഷൻ കൊടുക്കുന്നത് അനുസരിച്ച് വണ്ടി ആ ഒരു കോൺഫിഡൻസിൽ കയറി പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഈ വണ്ടി എടുക്കാൻ താല്പര്യമുള്ളതോടെ എനിക്ക് പറയേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോയൽ എൻഫീൽഡ് എന്നൊരു ഒരു തരത്തിലുള്ള രീതിയിലും ഈ വണ്ടി അപ്രോച്ച് ചെയ്യരുത്. ഇതൊന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുക. എടുക്കാൻ ആഗ്രഹമുള്ളവർ ആദ്യം പോയിട്ട് വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ഈ വണ്ടിയുടെ പവറും. അതിൻ്റെ ആ ഒരു ഈ റോയൽ എൻഫീൽഡ് ഫാമിലി തന്നെ ഭയങ്കരമായിട്ട് വ്യത്യസ്തമായിട്ട് നിൽക്കുന്ന ഒരു വണ്ടിയാണിത്. ഇതിൻ്റെ പവറായാലും ഇനീഷ്യൽ ടോർക്ക് ആയാലും എല്ലാ കാര്യങ്ങളും. സൗണ്ടിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു എക്സോസ്റ്റ് ആണ്. പിന്നെ സൗണ്ട് പറഞ്ഞാൽ ഡി ബി കില്ലറൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സൗണ്ടുകളൊക്കെ കിട്ടും. അപ്പം ഈ ഒരു കൊച്ചു വീഡിയോ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.